അമേരിക്കയിലെല്ലാവരും ഗ്ലാസിന്റെ മുക്കാൽ ഭാഗവും ഐസ് കട്ടകൾ നിറച്ചാണ് വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് അപ്രിയമായിരിക്കും. 4 ഡിഗ്രി മുകളിലേക്കും താഴേക്കും വ്യത്യാസമുള്ള വെള്ളം മാത്രമേ നിങ്ങൾ കുടിക്കാവൂ. അമേരിക്കയിലെല്ലാവരും ഗ്ലാസിന്റെ മുക്കാൽ ഭാഗവും ഐസ് കട്ടകൾ നിറച്ചാണ് വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് അപ്രിയമായിരിക്കും. യോഗ പാരമ്പര്യത്തിൽ നിങ്ങളൊരു യോഗിയാണെങ്കിൽ, നിങ്ങളൊരു പാതയിലാണെങ്കിൽ, സാധ്യമുള്ള മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ ഘടനയെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് 4 ഡിഗ്രി മുകളിലേക്കും താഴേക്കും മാത്രമേ വ്യത്യാസം പാടുള്ളൂ. അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഏകദേശം 36 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്കപ്പോൾ 40 ഡിഗ്രി അല്ലെങ്കിൽ 32 ഡിഗ്രിയിലുള്ള വെള്ളം കുടിക്കാം. ഇതാണ് ഏറ്റവും നല്ല മാർഗം. ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിവ് നേടണമെങ്കിൽ, പരിവർത്തനമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അറിവാണ് നേടേണ്ടതെങ്കിൽ അപ്പോൾ 8 ഡിഗ്രി വ്യത്യാസമുള്ള വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് 44 ഡിഗ്രി അല്ലെങ്കിൽ 28 ഡിഗ്രിയിലുള്ള വെള്ളം കുടിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഗൃഹസ്ഥനാണെങ്കിൽ പരിവർത്തനത്തിലും അറിവിലും ഒന്നും താല്പര്യമില്ലാതെ നിങ്ങൾക്ക് കുടുംബകാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12 ഡിഗ്രി വരെ വ്യത്യാസമുള്ള വെള്ളം കുടിക്കാം. അതിനപ്പുറമുള്ള ഉപയോഗം ആർക്കും ഉതകുന്നതല്ല. അപ്പോൾ ഇതൊരു അപ്രിയ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഭോഗിക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീര താപനിലയുടെ അടുത്തായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അളവിന്റെ വ്യത്യാസം കൂടുതലാവരുത്. കാരണം താപനിലയിൽ വളരെയധികം വ്യത്യാസമുള്ള വെള്ളമോ അതോ ഏതൊരു പദാർത്ഥമോ നിങ്ങൾ ഭോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവിനെ അസ്വസ്ഥമാക്കും. ഐസ്ക്രീം പ്രേമികൾ എന്നോടിപ്പോൾ അലറുമെന്ന് എനിക്കറിയാം. അനുയോജ്യമായത് പറയുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്. നിങ്ങളിൽ എത്ര പേർ ഉത്തമമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവബോധത്തോടെ ജീവിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ദാഹം അനുഭവിക്കുന്നില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അമേരിക്കയിൽ മാത്രമാണ് നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം ആളുകൾ വെറുതെ വെള്ളം കുടിക്കാറില്ല. മരുഭൂമിയിലാണെങ്കിലും ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ. ഇത് അമേരിക്കയിൽ മാത്രമാണ്. തണുത്ത കാലാവസ്ഥയിലും അവരൊരു കുപ്പിയും കൊണ്ട് നടന്ന് വെള്ളം കുടിക്കുന്നത് കാരണം വാണിജ്യ വ്യവസ്ഥകൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. അധികമായി കുടിക്കുന്ന വെള്ളം, പ്രത്യേകിച്ച് ചെറിയ അളവുകളിലാണെങ്കിൽ, ശരീരം അതിനെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ സൂക്ഷ്മമായ അളവുകളിലുള്ള സോഡിയം നില തകരുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അത് ബാധിക്കപ്പെടും, എന്നാൽ ഇത് പ്രകടമാവുന്നില്ല. എന്നാൽ തലച്ചോറിലെ സോഡിയം നില തകരുന്നത് തലച്ചോർ വീക്കത്തിന് കാരണമാകും. ഇതിനർത്ഥം തലച്ചോർ വളരുകയെന്നല്ല. വീക്കം എന്ന് പറയുമ്പോൾ അതൊരു തരം അസുഖമാണ്, അല്ലാതെ തലച്ചോർ വികസിക്കുന്നില്ല, അത് വീങ്ങുകയാണ്. കാരണം സോഡിയത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞത് കാരണം കൂടുതൽ വെള്ളം തലച്ചോറിലേക്ക് പോയി സോഡിയം വേണ്ടിടത്തെല്ലാം വെള്ളം നൽകി സമതുലിനാവസ്ഥ നിലനിർത്തുന്നു. അപ്പോൾ തലച്ചോറിൽ കൂടുതൽ വെള്ളം എന്നാൽ അത് കലങ്ങിമറിയും, മാനസികമായ അസമത്വം സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ എത്ര ഉപയോഗിക്കണം, എത്ര പുറത്തു കളയണം എന്നത് ശരീരം തന്നെ തീരുമാനിക്കും. എന്നാൽ ദിവസം മുഴുവൻ നിങ്ങൾ കുറച്ചു കുറച്ചായി കുടിക്കുകയാണെങ്കിൽ ശരീരം തെറ്റിദ്ധരിക്കപ്പെട്ട് അതിന് വേണ്ടതിനേക്കാൾ കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 2 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ എല്ലാം ശരീരത്തിലേക്ക് പോകുന്നില്ല, ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി പുറത്തേക്ക് തള്ളും. ഇതൊരു നല്ല കാര്യമാണെന്ന് കരുതി ആരും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി വേണ്ടതിൽ നിന്നും
10% അധികം കുടിക്കുക. കുടിക്കുന്നത് കുറവല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി 1-2 കപ്പ് അധികം വെള്ളം കുടിക്കുക. അതൊരു അത്യാഹിതമല്ലാത്തതിനാൽ നിങ്ങൾക്കുള്ള സമയത്തിൽ നിങ്ങളത് ഉറപ്പുവരുത്തുക. അതേസമയം നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഘടനയെ തന്നെ അത് ബാധിക്കും. ആവശ്യമുള്ള വെള്ളം നിങ്ങളുടെ ശരീരത്തിലില്ലെങ്കിൽ ഹൃദയത്തിനാണ് അത് കൂടുതൽ കേടായി ബാധിക്കുന്നത്. പക്ഷേ വെള്ളമെന്ന് ഞാൻ പറയുമ്പോൾ ദ്രവ്യരൂപത്തിലുള്ള വെള്ളം മാത്രമല്ല, വെള്ളാംശമടങ്ങിയ പഴങ്ങളും നിങ്ങൾ കഴിക്കണം. പഴങ്ങളിൽ 90% വെള്ളമുണ്ട്. പച്ചക്കറികളിലും മറ്റു പലതിലുമെല്ലാം 70% വെള്ളമുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കുറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിലുള്ള ജലാംശത്തിന് തുല്യമായിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഏതു ഭക്ഷണത്തിലും കുറഞ്ഞത് 70% വെള്ളാംശമുണ്ടായിരിക്കണം. അപ്പോൾ ഇതിനാലാണ് പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്.